ഹലോ എവറി വൺ, എൻ്റെ പേര് അരവിന്ദ് പാർത്ഥ സാരഥി. സോ ഞാനൊരു പാർട്ട് ടൈം സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻ്റാണ്. സോ ഇവിടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ യങ് സ്റ്റാർ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്ന ഒരു പോളിസിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ പോളിസി 2021 ഇറക്കിയ ഒരു പോളിസിയാണ്. ഈ പോളിസിക്ക് സ്റ്റാർ ഹെൽത്തിൻ്റെ അണ്ടറിൽ ഒരുപാട് പോളിസീസ് ഉണ്ട്, ലൈക്ക് മെഡി ക്ലാസിക്, അതുപോലെ തന്നെ കോംപ്രിഹെൻസീവ്, അതുപോലെ തന്നെ യങ് സ്റ്റാർ പോളിസി, അതുപോലെ തന്നെ സ്റ്റാർ കോംപ്രിഹെൻസീവ് പോളിസി, അതുപോലെ തന്നെ ഡയബറ്റിക്കിന് വേണ്ടിയിട്ട് ഡയബറ്റിക് പോളിസി, ക്യാൻസറിന് വേണ്ടി ക്യാൻസർ പോളിസി ഉണ്ട്, അതുപോലെ ഒരുപാട് പോളിസീസ് ഉണ്ട്. പക്ഷേ ഇതിലെ ഏറ്റവും നല്ലൊരു പോളിസി, അതായത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ചേരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പോളിസിയാണ് യങ് സ്റ്റാർ ഇൻഷുറൻസ് പോളിസി. സോ ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ ഒരു സ്ക്രീൻഷോട്ട് കാണാം. ഇതൊരു 1-പേജ് യങ് സ്റ്റാർ പോളിസിയെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ആണ്. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഏകദേശം 15 കൊല്ലത്തിന് മേലെയായി നമ്മുടെ ഇന്ത്യയിൽ. ഇതൊരു സ്റ്റാൻഡിങ് എലോൺ പോളിസിയാണ് ആക്ച്വലി. അതായത് സാധാരണഗതിയിലെ ഇൻഷുറൻസ് കമ്പനീസ് എല്ലാം ഈ പറഞ്ഞമാതിരി ഒരു തേർഡ് പാർട്ടി കൺസൾട്ടൻസിനെ യൂസ് ചെയ്യുന്നുണ്ട് ഫോർ ക്ലെയിം പർപ്പസിന് വേണ്ടിയിട്ട്. പക്ഷേ സ്റ്റാർ ഹെൽത്തിന് അങ്ങനെയില്ല. സ്റ്റാർ ഹെൽത്ത് ഡയറക്റ്റ് ആയിട്ടാണ് ഹോസ്പിറ്റൽസുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ക്ലെയിം പാസ്സാക്കി തരുന്നുണ്ട്. ഏകദേശം 98.5% ക്ലെയിം നമുക്ക് പാസ്സാക്കി തരുന്നുണ്ട്. ഈ കോവിഡ് കാലഘട്ടത്തിൽ ആക്ച്വലി പറഞ്ഞമാതിരി ഏകദേശം കഴിഞ്ഞ ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ 1,000 കോടിയോളം രൂപ ക്ലെയിമായിട്ട് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് പറയുകയാണെങ്കിലും ഏറ്റവും നല്ലൊരു ഇൻഷുറൻസ് പോളിസിയാണ്. ഓക്കെ. സോ ഈ ഇൻഷുറൻസ് ഇതിൽ വരുന്ന 2021 നമ്മൾ ഗവൺമെൻറ്റിന് അണ്ടറില്ല നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന പല ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അത് കൂടാതെ ഒരു പ്രീമിയം ലെവലിൽ നമുക്ക് ആനുകൂല്യം കിട്ടണം. കാരണം നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകുവാണെങ്കിലും നിങ്ങൾക്കറിയാം കോവിഡൊക്കെ ആയതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ രോഗം പകരാനായിട്ട് വളരെയധികം ചാൻസസ് കൂടുതലാണ്. സോ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെയാണ് ആശ്രയിക്കുന്നത്. പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന് ബില്ലുകൾ വളരെ കൂടുതലാണ്. കാരണം ഗവൺമെൻറ് ഫണ്ടുകളൊന്നും പ്രൈവറ്റ് ഹോസ്പിറ്റലിന് കിട്ടാത്തത് കൊണ്ട് തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിന് വളരെയധികം ഫണ്ട് കൂടുതലാണ്. സോ ആ ഒരു ഫണ്ട് കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്, എന്നാൽ അതിനനുസരിച്ച് ഒരുപാട് ചാർജസും ഉണ്ട്. സോ അതെല്ലാം ഏകദേശം നമ്മൾ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന ആൾക്കാർക്ക് വളരെയധികം വളരെ ചുരുങ്ങിയ ചിലവിൽ, അതായത് ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു 2-3% നമ്മൾ പേഴ്സണലായിട്ട് എടുക്കേണ്ടി വരും. തികച്ചും ഒരു 90-100% ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് നമുക്ക് ഈ ഒരു ചികിത്സാ സംവിധാനങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ശരിക്കും പറഞ്ഞാൽ ഇതിലെ 1 of the പോളിസിയാണ് നമ്മുടെ യങ് സ്റ്റാർ പോളിസി. ഇതാണ് ഞാൻ ഇവിടുന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് കാര്യമായിട്ട് പറയാം. അതായത് യങ് സ്റ്റാർ പോളിസി എന്ന് പറയുന്നത് തുടങ്ങിയത് 2021 ഈ പോളിസിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു പോളിസി യങ്സ്റ്റാർസിന് വേണ്ടിയുള്ള, അതായത് യങ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളൊരു പോളിസിയാണ്. ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസിനും നമുക്ക് എടുക്കാം, അതുപോലെ തന്നെ ഫാമിലിക്കും നമുക്ക് എടുക്കാൻ സാധിക്കും. സോ ഇതിൽ മെയിനായിട്ട് 2 പ്ലാൻസ് ഉണ്ട്. 1st പ്ലാൻ സിൽവർ പ്ലാൻ, 2nd ഗോൾഡ് പ്ലാൻ എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് ഇൻഡിവിജ്വൽസിനും എടുക്കാം ഫാമിലിക്കും എടുക്കാം. ഓക്കെ. സോ ഇൻഡിവിജ്വൽസിന് നമുക്ക് എടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സം ഇൻഷുർഡ് ആക്ച്വലി ഏജിനനുസരിച്ചാണ് നമുക്കിത് തീരുമാനിക്കുന്നത് ആക്ച്വലി. ഓക്കെ. സോ ഏതൊരു പോളിസി എടുക്കണമെങ്കിൽ അത് ഏജിനനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇൻഡിവിജ്വലിന് എടുക്കുകയാണെങ്കിൽ ആക്ച്വലി പറഞ്ഞമാതിരി നമ്മൾ സാധാരണയായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 3 ലാക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ 3 ലാക്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെ ഫാമിലി ആകുമ്പോൾ 5 ലാക്ക് മുതലാണ് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. സോ നമുക്ക് സപ്പോസ് നമ്മളെ ഫാമിലിയിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ ചിൽഡ്രൻസ് ഉണ്ടാവും, കുട്ടികൾക്കുണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് 91 ദിവസം മുതൽ 25 വയസ്സ് വരെ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഫ്ലോട്ടർ അല്ലെങ്കിൽ ഫാമിലിയിൽ നമുക്ക് ചേർക്കാവുന്നതാണ് കുട്ടികളെ. ഇതിൽ 2 അഡൾട്ടും 3 ചിൽഡ്രൻസ് വരെയാണ് മാക്സിമം നമുക്ക് ഫാമിലിയിൽ ചേർക്കാൻ പറ്റുന്നത്. ഇതിൽ നമുക്ക് ഇടയിൽ വെച്ച് കുട്ടികൾ ചേരുകയാണെങ്കിൽ മിഡ് ടേം ഇൻക്ലൂഷൻസ് സാധ്യമാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ യങ് സ്റ്റാർ പോളിസിയിൽ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫാമിലി വന്നു, ഏതെങ്കിലും ഭർത്താവ് കല്യാണം കഴിഞ്ഞ് ഭാര്യ വരികയാണെങ്കിൽ അതിന് നമുക്ക് വേണമെങ്കിൽ ഇതിന് ഇൻക്ലൂഷൻ ചെയ്യാവുന്നതാണ്. പക്ഷേ 45 ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ ഈ കാര്യം നമ്മൾ പറയണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ന്യൂ ബോൺ ബേബി അല്ലെങ്കിൽ നമുക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ നമ്മൾ പോളിസി എടുത്തു, പോളിസി എടുത്തതിന് ശേഷം നമുക്കൊരു കുട്ടി ജനിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ജനിക്കുകയാണെങ്കിൽ ആ കുട്ടീനെ നമുക്ക് ഇതിലേക്ക് ചേർത്താവുന്നതാണ്. ഓക്കെ. 91 ദിവസത്തിന് ശേഷം നമുക്ക് ആ കുട്ടീനെ ഇതിലേക്ക് ചേർത്താവുന്നതാണ് 90 ദിവസത്തിന് ശേഷം. അതുപോലെ തന്നെ ഇതിൻ്റെ റിന്യൂവൽ എന്ന് പറയുന്നത് ലൈഫ് ലോങ് ആണ്. സാധാരണഗതിയിൽ നമുക്ക് പോളിസി എടുത്തു കഴിഞ്ഞാൽ പല പ്രൈവറ്റ് കമ്പനീസും ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളിസി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പോളിസി പ്ലാനിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ നേരം മറിച്ച് ഒരു ഏജ് വരെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ നേരം മറിച്ച് ഇവിടെ നിന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് നമുക്ക് ഈ ഒരു പ്രീമിയത്തിൽ കയറുകയാണെങ്കിൽ റിന്യൂവൽ ചെയ്യാനായിട്ട് സാധിക്കും.
ഇനി ഈ യങ്സ്റ്റാർ പോളിസിൻ്റെ ടേം വരുന്നത് ഒരു കൊല്ലത്തേക്ക് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ രണ്ട് കൊല്ലത്തേക്ക് ഒന്നിച്ചെടുക്കാം, അല്ലെങ്കിൽ മൂന്ന് കൊല്ലത്തേക്ക് നമുക്ക് ഒന്നിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ പ്രീമിയം പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത്ലി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം, ക്വാർട്ടർലി നമുക്ക് ചെയ്യാം, ഹാഫ് ഇയർലി അല്ലെങ്കിൽ ഫുൾ അല്ലെങ്കിൽ രണ്ട് കൊല്ലത്തേക്ക് വരെ നമുക്ക് ഇങ്ങനെ പ്രീമിയം പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഇതിന് ഒരു പ്രത്യേകമായിട്ട് നമ്മൾ മെഡിക്കൽ ചെക്കപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൂടാതെ ഇതിൻ്റെ സം ഇൻഷുറൻസ് എന്ന് പറയുന്നത് 3 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം മുതൽ 1 കോടി വരെയാണ് ഇതിൻ്റെ ഇൻഷുറൻസ് പ്ലാൻ ഉള്ളത്. അതുപോലെ തന്നെ ഇതിൽ പ്ലാൻ ഓപ്ഷൻസ് നമുക്ക് രണ്ട് തരത്തിലാണ്, സിൽവർ പ്ലാനുണ്ട്, ഗോൾഡ് പ്ലാനുണ്ട്. പിന്നെ നമുക്ക് ഇൻ പേഷ്യൻറ്റ് ഹോസ്പിറ്റലൈസേഷൻ, അതായത് ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഒരു രോഗിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു കസ്റ്റമർ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അയാളെ ഹോസ്പിറ്റലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് നമുക്ക് ഇതിൽ സിംഗിൾ AC റൂം വരെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഫ്രീ ആയിട്ട്. പിന്നെ അതുകൂടാതെ ICU, ഡോക്ടർ ഫീസ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അതുപോലെ തന്നെ ഡ്രഗ്സ്, മെഡിസിൻസ്, ഇതെല്ലാം ആക്ച്വലി എത്രയാണോ ചാർജ് ചെയ്യുന്നത് അത് തന്നെ കവർ ചെയ്യും. അതുകൂടാതെ ഡേ കെയർ പ്രൊസീജിയേഴ്സും നമുക്കിതിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 60 ഡേയ്സും അതുപോലെ തന്നെ 90 ഡേയ്സും വരെയല്ലേ, അതായത് നമ്മൾക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നു. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, നമ്മളോട് പറയുകയാണ് നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യേണ്ട, അതിന് മുന്നേ നിങ്ങൾ കുറച്ച് മരുന്ന് കഴിച്ചോളൂ. ആദ്യം ഒരു മാസം അല്ലെങ്കിൽ 2 മാസം നിങ്ങൾ മരുന്ന് കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ നമുക്ക് ഓപ്പറേഷനിലേക്ക് മൂവ് ചെയ്യാം. അങ്ങനെ പറയുന്ന ചില കേസസിൽ നമുക്ക് ആ ഒരു 2 മാസത്തിൻ്റെ മരുന്ന്, ഓക്കെ, അതിന് വേണ്ട ചികിത്സാ ചിലവുകൾ, ഓക്കെ, അതിന് വേണ്ട ചെറിയ ചെറിയ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടാവും, ആ ട്രീറ്റ്മെൻറ്റുകൾ, അതുപോലെ തന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഓപ്പറേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണ്, ഓക്കെ, ആ ഒരു ഇപ്പം എന്തെങ്കിലും നമുക്ക് ഊഴിച്ചിട്ട് പോലെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു 90 ദിവസത്തിന് ശേഷം, ആ 90 ദിവസം വരെ നമുക്ക് ഇതുപോലെ തന്നെ ആ ഒരു എമൗണ്ട് നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ റോഡ് ആംബുലൻസിൻ്റെ കേസ് വരികയാണ്, ഇപ്പോൾ നമുക്കൊരു ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ ചെയ്യുന്ന സമയത്ത് റോഡ് ആംബുലൻസിന് വേണ്ട ഫുൾ എമൗണ്ട് നമുക്ക് കവർ ചെയ്യും. അതുകൂടാതെ ഈ മെഡിക്കൽ ഒപ്പീനിയൻ ഉണ്ട്, അതായത് നമുക്ക് കമ്പനീൻ്റെ പാനലിലൂടെ നമുക്ക് കയറിയിട്ട് നമുക്ക് എന്താണ് ഈ രോഗത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കമ്പനിയുടെ ഡോക്ടർമാരായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ അത് കൂടാതെ ഇപ്പോൾ സപ്പോസ് നമ്മളൊരു 3 ലക്ഷത്തിൻ്റെ ഒരു പോളിസി ഇൻഡിവിജ്വൽ എടുക്കുകയാണ്, ഇവിടെ നിന്ന് കാണാം 3 ലക്ഷത്തിൻ്റെ ഒരു പോളിസി നമ്മൾ ഇൻഡിവിജ്വൽ എടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് 1500 രൂപ വരെ മെഡിക്കൽ ഹെൽത്ത് ചെക്കപ്പ് ഒരു കൊല്ലത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. 5 ലക്ഷത്തിൻ്റെയാണെങ്കിൽ 2000 വരെയുള്ള ഹെൽത്ത് ചെക്കപ്പ് നമുക്ക് ഓരോ കൊല്ലവും ചെയ്യാം. ഇപ്പോൾ സപ്പോസ് നമ്മൾ മെഡിക്ലെയിം ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു കൊല്ലത്തിനുള്ള, അതായത് ഇപ്പോൾ ഫസ്റ്റ് ഒരാൾ ചേർന്നു, അയാൾക്ക് ആദ്യത്തെ ഒരു കൊല്ലം അയാൾ ഒന്നും ചെയ്തിട്ടില്ല, 2ാമത്തെ കൊല്ലം മുതൽ അയാൾ പ്രീമിയം ക്ലെയിം ചെയ്യുന്നത്, പക്ഷേ 2ാമത്തെ കൊല്ലം ആകുമ്പോൾ അയാൾക്ക് ആദ്യത്തെ കൊല്ലത്തിൻ്റെ ബെനിഫിറ്റ് എന്ന നിലയിൽ 1500 രൂപ വരെയുള്ള ഒരു ഹെൽത്ത് ചെക്കപ്പ് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി 5 ലക്ഷത്തിൻ്റെ രൂപയാണ് അയാൾ ചേർന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2000 രൂപേൻ്റെ അയാൾക്ക് മെഡിക്കൽ ചെക്കപ്പ് ചേരാവുന്നതാണ്. പിന്നെ ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ ഉണ്ട്, അതായത് ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമുക്കൊരു ഒരു പോളിസിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞമാതിരി പോളിസിയിൽ എടുത്ത് നമുക്ക് ആ ഒരു പോളിസിയിൽ തന്നെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി 5 ലക്ഷം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പോളിസീൻ്റെ എമൗണ്ട് പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 3 ലക്ഷം രൂപയ്ക്ക് നിങ്ങളൊരു പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ആ 3 ലക്ഷം രൂപ നിങ്ങൾക്ക് തീർന്നു പോയി, ഒരു അപകടം പറ്റിയത് നിങ്ങൾ 3 ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ ഫീ അടച്ചു. സോ 3 ലക്ഷം രൂപ അവരടച്ചു, കമ്പനി അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഒരു 3 ലക്ഷം രൂപ എടുക്കാനുള്ള അനുമതിയുണ്ട്. ഓക്കെ, അതാണ് ഓട്ടോമാറ്റിക് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നോ ക്ലെയിം ബോണസും നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ സപ്പോസ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള നോ ക്ലെയിം ബോണസും നമുക്ക് ലഭിക്കും. ഓക്കെ, റൈറ്റ്. ഇനി ഈ നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്നത് 20%. ഇപ്പോൾ ഈ ഒരു കൊല്ലം നിങ്ങൾ ആദ്യം ഒരു കൊല്ലം 3 ലക്ഷത്തിൻ്റെ ഒരു പ്ലാൻ എടുത്തു, ആ 3 ലക്ഷം നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, ആ 3 ലക്ഷം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അടുത്ത കൊല്ലം അതിൻ്റെ 20%, അതായത് 60,000 രൂപ നിങ്ങൾക്ക് അടുത്ത കൊല്ലത്തെ 3 ലക്ഷത്തിൻ്റെ കൂടെ ആഡായിട്ട് 360,000 ആയിരിക്കും നിങ്ങൾക്ക് അടുത്ത കൊല്ലത്തെ സം ഇൻഷുർഡ് വരിക. ഓക്കെ, അതുകൂടാതെ നമുക്ക് RTA, ദാറ്റ് ഈസ് എ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് ആക്ച്വലി. ഓക്കെ, എന്തെങ്കിലും ഒരു കേസിൽ നമുക്ക് ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്, ഒരു റോഡ് ആക്സിഡൻറ്റ് നമുക്ക് സംഭവിക്കുകയാണെങ്കിൽ നമ്മളെ ഇൻഷുറൻസ് തുകയുടെ 25%, അതും മാക്സിമം 10 ലക്ഷം വരെ, അതായത് സപ്പോസ് ആ ഓടിക്കുന്ന ആൾ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 25% മുതൽ 10 ലക്ഷം വരെയുള്ള ആ ഒരു എമൗണ്ട് നമുക്ക് ഈ പറഞ്ഞ മാതിരി നമുക്ക് ലഭിക്കുന്നതാണ് ആക്ച്വലി. അതായത് 3 ലക്ഷം രൂപേൻ്റെ 25% എമൗണ്ട് നമുക്ക് എക്സ്ട്രാ നമുക്ക് ആക്സിഡൻറ്റിന് വേണ്ടിയിട്ട് കവർ ചെയ്ത് കിട്ടുന്നതാണ്. ഓക്കെ,
ഇനി അടുത്തത് നമുക്ക് സപ്പോസ് ഇതിൽ സൈക്യാട്രിക്കോ അല്ലെങ്കിൽ സൈക്കോമെട്രിക്കോ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഓക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ചികിത്സാ ചെലവും നമുക്ക് ഫുള്ളായിട്ട് ലഭിക്കുന്നതാണ്. സാധാരണ പോളിസികളിൽ നിന്നും പല പ്രൈവറ്റ് കമ്പനികളിലെയും പോളിസികളിൽ നിന്നും ഈ പറഞ്ഞമാതിരി ഇങ്ങനത്തെ ഒരു സൈക്യാട്രിക് രീതിയിലുള്ളതൊന്നും കവർ ചെയ്യാറില്ല, പക്ഷേ ഇവിടെ അത് കവർ ചെയ്യുന്നുണ്ട്. അടുത്തത് എനിക്ക് പറയാനുള്ളത് ഇതിൽ നമുക്ക് സ്റ്റാർ വെൽനെസ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് 10% വരെ നിങ്ങൾക്ക് അടുത്ത പ്രീമിയത്തിൻ്റെ എമൗണ്ടിൽ നിന്നും ഡിസ്കൗണ്ട് ലഭിക്കും. അതുകൂടാതെ സപ്പോസ് നിങ്ങൾ 36 വയസ്സിന് മുന്നേ ഇതിൽ എൻട്രി ചെയ്തു, 41 വയസ്സാവുന്ന സമയത്ത് നിങ്ങൾക്ക് 41 വയസ്സ് വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇത് പുതുക്കുകയാണെങ്കിൽ 41 വയസ്സ് ഓക്കെ. സോ അതായത് നമുക്കിപ്പം ഇതിൽ വരുന്നത് സ്റ്റാർ വെൽനെസ് പ്രോഗ്രാമിലൂടെ നമുക്ക് ഒരു 10% വരെ നമുക്ക് റിന്യൂവൽ പ്രീമിയത്തിൽ നിന്ന് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതുകൂടാതെ നമ്മളിപ്പോൾ സപ്പോസ് ഒരു 36 വയസ്സിന് മുന്നേ നിങ്ങൾ എൻട്രി ചെയ്യുകയാണ്, പക്ഷേ 41 വയസ്സ് വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ 41 വയസ്സിന് ശേഷം നിങ്ങൾക്ക് വരുന്ന പ്രീമിയത്തിൻ്റെ എല്ലാം, അതായത് ഈ ഒരു വെൽനെസ് പ്രോഗ്രാം അല്ലാതെ തന്നെ നിങ്ങൾക്ക് 10% എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ടോട്ടലി ഒരു 20% നിങ്ങൾക്ക് ഡിസ്കൗണ്ടുകൾ ലഭിക്കുന്നതായിരിക്കും ഇതിൻ്റെ പ്രീമിയത്തിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഈ യങ്സ്റ്റാർ പോളിസീൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഏകദേശം 4,000 rupees ആണ് പെർ ഇയർലി വരുന്നത്, ഇൻക്ലൂഡിങ് ടാക്സ് അടക്കം ഇൻക്ലൂഡിങ്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, കാരണം പല ഇൻഷുറൻസ് കമ്പനീസും ടാക്സ് ഇല്ലാത്ത എമൗണ്ട് ആണ് നിങ്ങളോട് പറയുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഷുറൻസ് കമ്പനീസിന് ടാക്സ് അടക്കം, കാരണം 20% എമൗണ്ട് വരും ടാക്സ് എന്ന് പറയുന്നത്. സോ ഈ 20 ശതമാനത്തോളം എമൗണ്ടാണ് നിങ്ങൾക്ക് ടാക്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു 3000 രൂപയാണെങ്കിൽ ഏകദേശം 600 rupees ടാക്സ് അതിൽ വരുന്നുണ്ട്. സോ അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം, പല കമ്പനീസും ടാക്സ് ഇല്ലാത്ത എമൗണ്ടാണ് പറയാം, പക്ഷേ ഇവിടെ നമ്മൾ ടാക്സ് അടക്കം എമൗണ്ട് ഏകദേശം ഒരു 4000 രൂപയോളം നിങ്ങൾക്ക് വരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ ഇതിലെ വരുന്ന വേറെ വെയ്റ്റിംഗ് പീരീഡുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഡെലിവറി എക്സ്പെൻസസ് നമുക്ക് ഗോൾഡ് പ്ലാനിൽ അവൈലബിൾ ആണ്. സോ ഗോൾഡ് പ്ലാനും അതുപോലെ തന്നെ സിൽവർ പ്ലാനും തമ്മിൽ ഒരു 1,500 rupees ഡിഫറൻസേ വരുന്നുള്ളൂ. സോ ഗോൾഡ് പ്ലാൻ ഇപ്പോൾ ഒരാൾക്ക് എൻട്രി ആണെങ്കിൽ ഒരു 35 വയസ്സുള്ള ഒരാളൊക്കെ ആണെങ്കിൽ അയാൾക്ക് ഏകദേശം 5,500 rupees ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് പ്ലാനിൽ വരുന്നത്. സോ ഈ ഗോൾഡ് പ്ലാനിൽ നമുക്ക് ഡെലിവറി എക്സ്പെൻസസ് 30,000 വരെ ഒരു ഡെലിവറിക്ക് നമുക്ക് ലഭിക്കും, അത് പക്ഷേ 3 കൊല്ലം വരെ നമുക്ക് വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട്. പക്ഷേ നേരെ മറിച്ച് സെക്കൻഡ് ഡെലിവറി ആണെങ്കിൽ നമുക്ക് 2 കൊല്ലമാണ് വെയ്റ്റിംഗ് പീരീഡ് ഉള്ളത്. ഇനി ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫീച്ചർ ഇതിൽ ആഡ് ഓൺ ചെയ്യുന്നുണ്ട്, അതും ഗോൾഡ് പ്ലാനിൽ മാത്രമേ ഉള്ളൂ. ഈ ഒരു ഗോൾഡ് പ്ലാനിൽ നിങ്ങൾക്കറിയാം ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 1,000 വരെ നിങ്ങൾക്ക് പെർ ഡേയിൽ 1,000 വരെ ഏകദേശം 6 ദിവസത്തേക്ക് നിങ്ങൾക്ക് കിട്ടും. അതായത് ഒരു പോളിസി പീരീഡിൽ മാക്സിമം നിങ്ങൾക്ക് കിട്ടാവുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 14 days വരെയുള്ള എമൗണ്ട് ആണ്. സോ 14 days എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ആ ഒരു പോളിസി ഒരു കൊല്ലമാണെങ്കിൽ ആ ഒരു കൊല്ലം 14 ദിവസം. ഇപ്പോൾ നിങ്ങളൊരു 7 ദിവസം ഹോസ്പിറ്റലൈസ് ആവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ആക്ച്വലി ഒരു 6 ദിവസത്തേക്ക് അല്ലെ 6,000 നിങ്ങൾക്ക് ഹോസ്പിറ്റൽ എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ മോഡേൺ ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ള എമൗണ്ടുകൾ, ഇപ്പം നമ്മുടെ ഇൻഷുറൻസിനനുസരിച്ച് മോഡേൺ ട്രീറ്റ്മെൻറ്റിനെല്ലാം ഇത് ബാധകമാണ്. പിന്നെ ഇനീഷ്യൽ വെയ്റ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം IRDA റൂൾ പ്രകാരം എല്ലാ ഒരു ഇൻഷുറൻസിനും ഇനീഷ്യൽ വെയ്റ്റിംഗ് പീരീഡ് 30 days ഉണ്ട്. പക്ഷേ നമ്മുടെ കേസിൽ സ്റ്റാർ ഹെൽത്തിന് അത് ആക്സിഡൻസിന് ബാധകമല്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആക്സിഡൻറ്റ്, ഇപ്പോൾ ഒരാൾ ഒരു സ്റ്റെയർ കേസ് എന്ന ഇൻഷുറൻസ് എടുത്തു, അയാൾ പെട്ടെന്ന് ഒരു സ്റ്റെയർ കേസ് ഇറങ്ങി താഴോട്ട് വരുമ്പോൾ പെട്ടെന്ന് കാല് സ്ലിപ്പായി അയാൾ വീണുപോയി, അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അതൊരു ആക്സിഡൻറ്റാണ്. സോ ആ ആക്സിഡൻറ്റിൽ അയാൾക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആ ഓൺ സ്പോട്ട് നിങ്ങൾ പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഓൺ സ്പോട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി അതിൽ കിട്ടും. പക്ഷേ നേരെ മറിച്ച് മറ്റുള്ള കമ്പനീസ് അതൊന്നും നൽകുന്നതല്ല. നേരെ മറിച്ച് സ്പെസിഫിക് ഡിസീസസിന് ഇതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ്. സ്പെസിഫിക് ആയിട്ടുള്ള ഡിസീസസും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസും ഈ ഒരു പ്ലാനിൽ യങ്സ്റ്റാർ ഇൻഷുറൻസ് പോളിസീസിൽ 1 കൊല്ലമേ ഉള്ളൂ. നേരെ മറിച്ച് ബാക്കിയുള്ള എല്ലാ പ്ലാൻസിലും 3 to 5 years വരെയുണ്ട്. പുറമേയുള്ള എല്ലാ കമ്പനീസും മറ്റുള്ള കമ്പനീസും ഇതുപോലെ തന്നെ 3 to 5 years വരെയുണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റാൻഡ് എലോൺ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു യങ്സ്റ്റാർ പ്രോഡക്റ്റിന് മാത്രമേ 1 year വെയ്റ്റിംഗ് പീരീഡ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിനുള്ളൂ. അതുകൂടാതെ സ്പെസിഫിക് ഡിസീസസിനും 1 year വെയ്റ്റിംഗ് പീരീഡ് നൽകുന്ന ഒരേ ഒരു പ്ലാൻ ഇത് മാത്രമാണ് ആക്ച്വലി. പിന്നെ വരുന്നത് മോറട്ടോറിയം പീരീഡ്. ഇപ്പോൾ നമുക്ക് മോറട്ടോറിയം പീരീഡ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഏകദേശം നമുക്ക് 8 കൊല്ലം വരെ നമുക്ക് കംപ്ലീഷനാണ്. ഓക്കെ, ഇനി ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് യങ്സ്റ്റാർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 40 വയസ്സ് വരെയുള്ള എൻട്രിക്ക് സാധ്യമാവുള്ളൂ. 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാമിലിക്കാണ് എടുക്കുന്നത് വെച്ചാൽ ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമയോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എടുക്കുന്നത് വെച്ചാൽ കോംപ്രിഹെൻസീവോ അല്ലെങ്കിൽ മെഡിക്കൽ ക്ലാസിക്കോ എടുക്കാം. പക്ഷേ അതിൽ രണ്ടിലും വെച്ചിട്ട് ഏറ്റവും ബാക്കിയുള്ള എല്ലാ പ്ലാനിലും വെച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതിന് കൊടുക്കാം, കാരണം ഇതിന് സ്പെസിഫിക് ഡിസീസസ്
എക്സിസ്റ്റൻസിനും പ്രീ എക്സിസ്റ്റിംഗ് എക്സിസ്റ്റൻസിനും 1 ഇയർ മാത്രമേ വെയിറ്റിംഗ് പീരീഡ് ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുമാത്രമല്ല ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്, ഇതിൽ ഗോൾഡ് പ്ലാൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ക്യാഷും ഡെലിവറി എക്സ്പെൻസസും ലഭിക്കുന്നതാണ്. സോ ഈ ഒരു കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് പ്ലാൻ, അതായത് സ്റ്റാർ ഹെൽത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞു തന്നിരിക്കുന്നു. സോ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഇതിൽ ചേരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ താഴെ തന്നിരിക്കുന്ന എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്, അതിൽ ഈ പറഞ്ഞമാരി എൻ്റെ ഫോൺ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അതിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ വാട്സപ്പ് നമ്പർ കൂടിയാണ്. സോ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും അയച്ചു തന്നാൽ മാത്രം മതി, ബാക്കി ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തോളാം. ഓക്കെ, എനിവേ താങ്ക് യു.